നമസ്കാരം, ഞാൻ ഗ്രിൻസ് ജോർജ്. ഇത്തവണ കൊല്ലത്ത് ലോക്സഭാ സീറ്റിൽ നടക്കാൻ പോകുന്നത് ആവേശകരമായ മത്സരമായിരിക്കും. സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രനെ വീഴ്ത്താൻ കരുത്തനായ യുവസ്ഥാനാർത്ഥിയെയാണ് സി പി എം ഇത്തവണ രംഗത്തിറക്കുക. സി പി എമ്മിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എമ്മിന്റെ ഗ്ലാമർ താരമായ എം സ്വരാജിനെ ഉൾപ്പെടെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. എല്ലാ സാധ്യതയും പാർട്ടി പരിഗണിക്കുമെന്നാണ് ഇത് സംബന്ധമായ ചോദ്യത്തിന് സി പി എം കേന്ദ്രങ്ങൾ നൽകുന്ന മറുപടി. തുടർച്ചയായി കൊല്ലം മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിക്കുന്ന എൻ കെ പ്രേമചന്ദ്രന് 2019 തിരഞ്ഞെടുപ്പ് ലഭിച്ചത് 100,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചതും അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന പ്രചാരണവുമാണ് എല്ലാ മണ്ഡലങ്ങളിലെയും പോലെ തന്നെ കൊല്ലത്തും യു ഡി എഫിനെ തുണച്ചിരുന്നത്. ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ എൻ കെ പ്രേമചന്ദ്രൻ 4 തവണയാണ് കൊല്ലത്ത് നിന്നും പാർലമെന്റ് അംഗമായിരിക്കുന്നത്. 1996 98 ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായും 2014 19 യു ഡി എഫ് സ്ഥാനാർത്ഥിയായുമാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. 2000 രാജ്യസഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് പ്രേമചന്ദ്രനുള്ള ശക്തമായ സ്വാധീനത്തെ മറികടക്കാൻ അട്ടിമറി വിജയം നേടാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥി തന്നെ വരണമെന്നാണ് സി പി എം അണികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് സി പി എം നേതൃത്വത്തിനിടയിൽ സ്വരാജിന്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയായാൽ ഇടതുപക്ഷ അണികൾ കൂടുതൽ ആവേശത്തിലാകും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വരാജ് കേവലം 992 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിരുന്നത്. കെ ബാബുവിന്റെ വിജയത്തിനെതിരെ സ്വരാജ് നൽകിയ ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അയ്യപ്പന്റെ ചിത്രം പതിപ്പിച്ച സ്ലിപ്പ് വിതരണം ചെയ്തത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 123 വകുപ്പിന്റെ ലംഘനമാണെന്ന സ്വരാജിന്റെ വാദം നിലനിൽക്കുന്നതാണെന്ന് കോടതിയും നിരീക്ഷിച്ചിട്ടുണ്ട്. തുടർന്ന് ഹർജിയുമായി മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനു പിന്നാലെ ഹൈക്കോടതിയുടെ ഈ വിധിയെ ചോദ്യം ചെയ്ത് കെ ബാബു ഹർജി സമർപ്പിച്ചാൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ച് സുപ്രീംകോടതിയിൽ മറ്റൊരു തടസ്സ ഹർജിയും എം സ്വരാജ് നൽകിയിട്ടുണ്ട്. വിധി ബാബുവിനെതിരായാൽ സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നതിനേക്കാൾ തൃപ്പൂണിത്തറയിൽ ഉപതെരഞ്ഞെടുപ്പിനാണ് സാധ്യത കൂടുതൽ. ഇക്കാര്യത്തിൽ അന്തിമ വിധിക്ക് ഇനിയും കാലതാമസമുണ്ടായേക്കുമെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സി പി എം ശക്തി കേന്ദ്രമായ കൊല്ലം തിരിച്ചുപിടിക്കാൻ സ്വരാജിനെ സി പി എം നിയോഗിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറും സ്വരാജിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായമാണ് സി പി എം നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം 2024 തിരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. എളുപ്പത്തിൽ വിജയിക്കാൻ ശേഷിയുള്ള മണ്ഡലമായാണ് കൊല്ലത്തെ സി പി എം നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്. ക്രൈം ഓൺലൈൻ, കൊച്ചി.